ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ മൈ ചാനൽ. പൊന്നാരൻ്റെ മാണിക്കല്ലാളത്ത് നമ്മളൊന്ന് മാറ്റി പിടിച്ചു. എങ്ങനെയുണ്ട്? നിങ്ങൾ പറ്റിയിക്കണോ? പറ്റിയിക്കണുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയും, അല്ലെങ്കിൽ നമ്മൾ പയ്യമട്ടത് തന്നെ പോകട്ടോ. നിങ്ങളെ ഇഷ്ടമാണ് നമ്മളെ സന്തോഷം. ഒന്ന് മോഡേൺ ആക്കണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ നാടൻ മട്ടത്തിൽ അങ്ങനെ ആക്കാം. അപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ ഒപ്പം തലശ്ശേരി ബിരിയാണി വാങ്ങാൻ പോയി, കണ്ട് തിരഞ്ഞിട്ട് കിട്ടിയില്ല, കട കാണാനില്ല. അപ്പോൾ ഏതായാലും നമ്മൾ വേങ്ങരത്തൊരു കടയിൽ നിന്ന് പീച്ചാക്കാൻ്റെ ബിരിയാണി തിന്നുകാണ്ട് ഇന്നലാണ്ട് പോയതാണല്ലോ. അപ്പോൾ പോണ വൈക്കിൽ മമ്പുറത്തേക്ക് പോണ കഥയൊക്കെയാണ് ഞാൻ പറഞ്ഞു വെച്ചിൻ്റെത്. ഏതായാലും നമുക്ക് ഇന്ന് മമ്പുറത്തേക്കാണ് നമ്മൾ പോണത്. ഇന്നലെ നമ്മളെ വീഡിയോക്ക് കുറച്ച് കമൻസൊക്കെ വന്നിന്. നമ്മളൊരു വേങ്ങരുള്ള ഒരാളിനെ കേട്ടോ, അത് ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്താ തലശ്ശേരി ബിരിയാണി ഇന്ന സ്ഥലത്താണ്, അവിടെയാണ് കിട്ടല് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിനു. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത പ്രാവശ്യം തലശ്ശേരി ബിരിയാണിയൊക്കെ ഉഷാറായി കഴിക്കാൻ വേണ്ടി പോകണം. ഇന്ന് തൽക്കാലം പീച്ചാക്കാൻ്റെ ബിരിയാണിയും കഴിച്ചു കാണാണ്ട് നമ്മൾ കഴിച്ചില്ലായി. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഒരു വയനാടൻ ബിരിയാണിൻ്റെ ലുക്കായിട്ടാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ തലശ്ശേരി ബിരിയാണി കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ പിന്നെ എന്താക്കി, വെറുംചോറാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഉപ്പ പിന്നെ വെറുംചോറാണ് ഓർഡർ ചെയ്തത്. അതിക്കുള്ള കൂട്ടാനും ഒക്കെയാണ് ഈ കാണുന്നത്. ഒക്കെ ഇന്നലെ ഞാൻ കാണിച്ചു തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പായസം കിട്ടിയതില്ലേനും. സാധാരണ വെറുംചോറ് നമ്മൾ എവിടെ നിന്നാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടാവുമല്ലോ. സാധാരണ നമ്മൾ പോണ ഹോട്ടലിലേ കിട്ടലുണ്ട് കേട്ടോ, അത് നേരം വൈകുന്നതുകൊണ്ടേക്കാറ് 2-2.5 ആയിക്കണല്ലോ, 2:30 ആയി തുടങ്ങിയിരിക്കണ്. അപ്പോൾ പിന്നെ എന്താന്നോ, ഞങ്ങളൊക്കെ സാധാരണ എവിടെ പോകുമ്പോഴും ബിരിയാണി തന്നെ തിന്നുള്ളൂ. പിന്നെ ചിലപ്പോൾ അമ്മ ഇപ്പം വെറുംചോറുണ്ട് കാര്യമായിട്ട് എടുക്കൽ, അങ്ങനെ ഓലങ്ങനെ ബിരിയാണി എടുക്കലില്ല. ഇപ്പാക്ക് ഇഷ്ടം, ഇപ്പാക്ക് പിന്നെ വേറെ വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ ബിരിയാണിനോട് കേട്ടോ വലിയൊരു താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്പം പിന്നെ വെറുംചോറ് ആക്കും. അപ്പോൾ എന്താട്ടും, ഇപ്പാക്കും ഉമ്മാക്കും എന്തായാലും പായസം കിട്ടും. അതിനെന്താട്ടും, ഞങ്ങളെല്ലാവരും കുട്ടികളും കൂടി ആ പായസം ഞങ്ങളാണ് മുഴുവനാക്കും. ചുരുക്കി പറഞ്ഞാൽ ഇമ്മ ഇപ്പം വെറുംചോറൊക്കെ വാങ്ങുമ്പോൾക്കുള്ള പായസം ഞങ്ങൾ മക്കളും വേറെ കുട്ടികളാണ് കഴിച്ചു. അങ്ങനെയാണ് മിക്കവാറും ഉണ്ടാവല്. സംഭവം അടിപൊളിയാണ് ബിരിയാണി. അതേപോലെ തന്നെ ചിക്കനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കുറച്ച് വൈകിയാണ് കിട്ടിയത്, നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വീട്ടിലൊക്കെ പൊരിച്ചാൽ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ വണ്ടിയിലൊക്കെ കയറിയതിന് ശേഷം ഇപ്പാൻ്റെ പ്ലാനിങ് ആയിരുന്നു മമ്പുറത്തേക്ക് പോകാന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് മമ്പുറത്ത് പോയി കണ്ട് നിസ്കരിച്ചാണ് പോവുക. എന്നാൽ പിന്നെ നേരം വൈകിയാലും കുഴപ്പമില്ലല്ലോ, നമുക്കറിയില്ലെങ്കിലും സംഭവം എവിടെക്കാ പോകണമെന്ന്. പിന്നെ ഒരു ഇതുണ്ടേനു, ഇപ്പാക്ക് പിന്നെ ബീച്ചിൽ പോകണത് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കൊന്ന് ബീച്ചിക്ക് പോകണം. ഞാൻ വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു എന്താ, ഒന്നെങ്കിൽ പരപ്പനങ്ങാടി, അല്ലെങ്കിൽ കൂട്ടായി, അങ്ങനെ എന്താ പറവണ്ണാണ് പല സൈസ് ബീച്ചുകളുണ്ടല്ലോ പല പേരുള്ളത്, അവിടേക്കൊക്കെ പോകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ മമ്പുറത്തേക്കാണ് ഫസ്റ്റ് പോണത്. മനോഹരമായ മമ്പുറം പാലത്തിൻ്റെ മേൽക്കൂടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ രസം കാണാനെന്നോ. അതുമല്ല പോരാത്തിന് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ കടലുണ്ടിപ്പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ല രസമല്ലേ കാണാൻ. ആദ്യമൊക്കെ അപ്പുറത്ത് കൂടെ ഒരു ഒറ്റപ്പാലയിരുന്നു, അതിൻ്റെ ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോരാൻ സ്ഥലം ഉണ്ടാവില്ല. അത്ര റിസ്ക്കുള്ളൊരു പാലയിന് അപ്പുറത്ത്. അത് ഇപ്പം പിന്നെ ഈ പാലം വന്നുകൊണ്ട് ഉഷാറായി, എത്ര എളുപ്പം നമുക്ക് കണ്ട് എത്താം. ഇതിലെങ്ങോട്ട് ഉണ്ട് തിരേണ്ടത്? ഇതിലെങ്ങോട്ട് തിരുമ്പോൾ തന്നെ ആദ്യത്തെ വഴി ഇങ്ങനെ നല്ലേനു. ഇപ്പോൾ പിന്നെ ആളുകളൊക്കെ കൂടിയതുകൊണ്ട് തന്നെ കുറച്ച് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ടങ്ങനെ, ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് കഴിക്കണ്, എന്നാലും ഈ സ്ഥലത്ത് തന്നെയായിരുന്നു. കാരണം നല്ല തിരക്കാണ്, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കേക്കാട്ടോ. കാരണം പല നാട്ടിൽ നിന്ന് ആൾക്കാർ വരും. പിന്നെ ഈ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യമായിട്ട് വരേണ്ട ചെറിയ കുട്ടികളായിട്ട്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രസവിച്ചതിൻ്റെ ശേഷം സുഖപ്രസവമായാലും ഇവിടെ കുട്ടീനെ കൊണ്ടുവരാൻ നേർച്ച നേരും, അങ്ങനത്തെ ഒരു ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളായിട്ട് കുറേ പെണ്ണുങ്ങളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമുള്ള സ്ഥലമുണ്ട് ഇവിടെ. അതിനായിട്ടുള്ള വളണ്ടിയർമാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി പോരാം.
അപ്പം നമ്മളെ വണ്ടി ഇതാ ഈ ചെക്കൻ ഇവിടെ കാട്ടിത്തരണ്ടാ ഇടയ്ക്കിടാനൊക്കെ പറയണ്ടിട്ടാ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, മുസ്ലിങ്ങൾക്കുള്ള നല്ല ഒരു ഓൽക്ക് എന്താ നേർച്ചന്തി നേർന്നാലും വരാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഓൽക്കുള്ള വഴി പ്രത്യേകം ഉണ്ട് ഒക്കെ ഓൽക്കും ഒരേ കാരണം മമ്പുറം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ ആ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒരുപോലെ വന്നിരുന്നൊരു ആ ഒരു രീതി ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ മമ്പുറത്ത് കണ്ട് കയറി വരുന്നിടത്ത് ഭയങ്കര കച്ചവടമാണല്ലോ, തേന അതേപോലെ മന്ത്രിക്കാൻ അങ്ങനെയുള്ള യാറമൂടുള്ള തുണി അതേപോലെ അങ്ങനെ ഈ ഈത്തപ്പഴങ്ങൾ ഇഷ്ടംപോലെ ഈ മധുരമുള്ള സ്നാക്സ് അങ്ങനെ ഒരുപാട് പലഹാരങ്ങളും പോരാത്തിനും ഭയങ്കര കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങൾ ഫാൻസി അതിൻ്റെയൊക്കെ ഒരു ലോകമാണ് ഇവിടെ. ഞങ്ങൾ സിയാർത്ത കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ ഇതൊക്കെ വാങ്ങല്, കുറേ നല്ല അടിപൊളി സാധനങ്ങളും ഉണ്ടാവും പിന്നെ നല്ല വിലക്കുറവാണ്. കുപ്പിയേറ്റ് പോയാൽ അവിടുന്ന് നമുക്ക് വെളിച്ചെണ്ണ ബർക്കത്തിന് കിട്ടും, അതേപോലെ അരി അതൊക്കെ കിട്ടും. അതിനും വേണ്ടി കുപ്പി വിൽക്കാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ചിലവർ തേനൊക്കെ വാങ്ങിക്കൊണ്ടോ കേട്ടോ, എന്നാ പിന്നെ അവിടുന്ന് മന്ത്രിച്ചു തരും. അപ്പൊ നമ്മള് സ്ത്രീകൾ ഇങ്ങനെ പ്രവേശിക്കുന്ന ആ ഭാഗത്ത് കണ്ട് പോയിക്കണിട്ട് നല്ല തിരക്കുണ്ട്, നല്ല തിരക്ക് വെച്ചാൽ ശനി ഞായറും ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ ചെരുപ്പൊക്കെ കുറേ ആൾക്കാരുള്ളിലുണ്ടോ, പിന്നെ നമസ്കാര സമയമൊക്കെ ആകുമ്പോൾ കൂടുതലുണ്ടാവും. നമ്മൾ ഇവിടെ വന്നിട്ട് നമസ്കരിച്ച് പോകാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മളെ മമ്പുറപ്പൂ മക്കാമ്, ഇവിടെയാണ് സിയാറത്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതിൻ്റെ മക്ബറ. ആ ഒരു പള്ളി അന്നും ഇന്നും അതേപോലെ തന്നെയാണ്. പിന്നെ നമ്മളെ മമ്പുറത്തിൻ്റെ ആ ഭാഗം അവിടെ ഒന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം അവിടെ ഒന്നും പറ്റൂലല്ലോ. അപ്പം പിന്നെ നമ്മൾ തിരിച്ചു പോരുകയാണ്, നമ്മൾ കുറച്ച് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വിലക്കുറവ്, നല്ല അടിപൊളി മോതിരങ്ങള് അതേപോലെ ഇങ്ങനെ കുട്ടികൾക്കുള്ള മാല അങ്ങനെയൊക്കെ 10 രൂപന്റെ നല്ല അടിപൊളി സൈസ് ഉണ്ടാവട്ടെ. ഞാൻ വിചാരിച്ചു പെരുന്നാളിന്റെ ടൈമിലൊക്കെ മമ്പുറത്തൊക്കെ വന്നാൽ കുട്ടികൾക്കുള്ള ഫാൻസൊക്കെ ഇവിടെ നിന്ന് വാങ്ങി പോകാം, നല്ല സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വരുമ്പോൾ മോതിരം വാങ്ങലുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ മോതിരം, പല ഡിസൈനിൽ പല വർക്കുള്ള നമ്മൾ കാണാത്ത മോഡൽ മോതിരങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ വണ്ടി കയറി തിരിച്ചു പോവാട്ടാ. അപ്പം നിങ്ങൾ കണ്ടില്ലേ പോണ വൈക്കിലൊക്കെ എന്തോ ഒരു കച്ചവടങ്ങളാണോ, വന്നാൽ മുതലാവും. കുറച്ച് പൈസ കയറ്റി വന്നാൽ നമുക്ക് സിയാർത്തും ചെയ്യാം, പിന്നെ അവിടെയൊക്കെ കാണുകയും ചെയ്യാം, പോരാത്തിന് ഇഷ്ടംപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോകട്ടാ. അടിപൊളി സംഭവമുള്ള കച്ചവടമുള്ള നല്ല നല്ല വിലക്കുറവാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറഞ്ഞ വിലക്ക് തന്നെ കുറേ സാധനം കിട്ടും. പിന്നെ നല്ല അടിപൊളി മുട്ടായാളുണ്ടാവില്ല, നമ്മളെ പണ്ടത്തെ സൈസ് കുറേ മുട്ടായാള് അങ്ങനത്തതൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ മതി, എന്താ അറിയില്ല ഇവിടെ എത്തുമ്പോൾ ഒരു ബർക്കത്താണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളൊക്കെ, ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ എനിക്ക് നല്ല കുറഞ്ഞ വിലയിൽ നല്ല അടിപൊളി സാധനങ്ങൾ ഇവിടെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള മാല ആയാലും വലിയവർക്കുള്ളതായാലും വളകൾ എല്ലാ സാധനങ്ങളും എന്താ പറയും നമ്മളെ ഈ ഒരു പെരുന്നാളിൻ്റെ ഒരു ഫീലാണ് ഇങ്ങോട്ട് വരുമ്പോൾ, ഈ ഒരു മമ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഫാൻസിൻ്റെ എന്തിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കുറേ നല്ല കച്ചവടങ്ങളും ഉണ്ടാവും ചെയ്യും, ഒരുപാട് കച്ചവടങ്ങൾ കേട്ടോ, കുറച്ചൊന്നല്ല എല്ലാ സാധനത്തിനും ഉണ്ടാവും. ആദ്യമൊക്കെ ഞങ്ങൾ ഇവിടെ വന്നാൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ ഞാൻ തിരിച്ചൊക്കെ പോലെ. ഇപ്പം പിന്നെ നമ്മൾ വന്ന് വൈകുന്നേരമല്ലേ, പിന്നെയെന്ന് വെച്ചാൽ നല്ല ജനങ്ങളും കേട്ടോ, പല നാട്ടിൽ പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. ഒരുപാട് മുസ്ലിം സഹോദരങ്ങളും ഉണ്ടാവും കേട്ടോ ഇതിൽ, കുറേ ഉണ്ടാവും. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് ഇതിൽ. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് ചോറ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരോരോ വകായിട്ട്. എന്താ ഒരു ബിരിയാണി എന്താ തോന്നുന്നത്, എല്ലാവർക്കും ഓരോ പൊതി ഇങ്ങനെ ഈ വഴി ഇരിക്കുന്നവർക്കൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ കേട്ടോ മമ്പുറം തങ്ങളുടെ ഒരു ശരിക്ക് വീട്, തങ്ങളെ വീട് അപ്പുറത്തുണ്ട്, ഒരു പുല്ലൊക്കെ മേഞ്ഞ വീട്, നല്ല ഭംഗിയാണ് കാണാൻ. അത് ഞാൻ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഇൻഷാല്ല പിന്നെ ഒരിക്കൽ കാണിച്ചതിൻ്റെ. അതിൻ്റെ തങ്ങളെ കാൽപ്പാട് ഒക്കെ അതിലിങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ അത് ഉപയോഗിച്ച എന്താ കസാര, പിന്നെ അതേപോലെ അത് ചാരിയിരുന്ന അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനം വലിയൊരാളെ അതിനല്ലേ മമ്പുറം തങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തീരുമാനിക്കണ ഇരിക്കണ ഒരു സ്ഥലം അങ്ങനെ നമ്മൾ പണ്ടത്തെ അത് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് കേട്ടോ, ഓല ഒഴിവാക്കാതെ നല്ല സംരക്ഷിച്ച് പോരുന്നുണ്ട്. അപ്പം നമ്മൾ മമ്പുറം മക്കാമെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുകയാണ്. പിന്നെ നമ്മൾ എന്നാളൊരു എൻ്റെ ഒരു വേറെ മറ്റേ ചാനലിൽ ആയിട്ട് പാറപ്പള്ളി മക്കാമ, അതിൽ ആദിനബിൻ്റെ കാൽപ്പാട് അതൊക്കെ ശരിക്കും ഞാൻ അതിൽ വീഡിയോ എടുത്ത് വിട്ടിനും. അതിൻ്റെ അതിപ്പോൾ ദീലില്ല കേട്ടോ, അതിന് ഇൻഷാല്ല പോവാണെങ്കിൽ ഞാൻ അത് എടുത്ത് വിടുന്നുണ്ട്. നമ്മൾ ഒരുപാട് അത്ഭുതങ്ങളെ നമുക്ക് അതിൽ കാണാൻ കഴിയും അവിടെ. അപ്പം നമ്മൾ മമ്പുറം പാലം വീണ്ടും ഇതാ കയറാൻ പോവാണ് കേട്ടോ, തിരിച്ചു പോവുകയാണ്.
ഈ മമ്പുറം മക്കാമക്ക് ആൾക്കാർ വരവ് തുടങ്ങിയിട്ട് 2.5 നൂറ്റാണ്ടായിട്ടാ. മമ്പുറം സെയ്തലവി തങ്ങളുടെ അത് വഫാത്തിന് മുമ്പ് തന്നെ ആളുകൾ ഇങ്ങനെ ഈ മമ്പുറത്തേക്ക് വരലുണ്ടേനു. 17-ാമത്തെ വയസ്സിലാണ് തങ്ങള് മലബാറിലെത്തുന്നത്. മലബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്ടാ, ഓലൊക്കെ വിദേശികളേനല്ലോ. 1768 പ്രവാചക കുടുംബത്തില് പിറന്ന തങ്ങളുടെ സ്വദേശം എന്ന് പറഞ്ഞാൽ യമനിലേനു. ഇവരെ കുടുംബത്തിലെ പ്രധാനിയായ സെയ്ദ് അലി അമീദ് ബാലവിയാണ് ഇവരിൽ നിന്ന് ആദ്യമായി മലബാറിലെത്തിയത്. കോഴിക്കോട് തുറമുഖത്ത് കപ്പലിറങ്ങിയവർ പുതിയങ്ങാടിയിലാണ് ആദ്യം താമസമാക്കിയത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ നല്ല വാഴണ കാലുവേനു. പിന്നെ ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടുന്ന കാര്യത്തിലെ യുദ്ധത്തിലൊക്കെ നമ്മളെ തങ്ങള് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് പിന്നെ ഒരു യുദ്ധത്തിൽ ഏറ്റൊരു വലിയൊരു മുറിവാണ് മരണത്തിന് കാരണമായത്, അങ്ങനെ പറയണ്ടിട്ട്, അതൊരു ഉറപ്പൊന്നുമില്ല. പിന്നെ മമ്പുറത്ത് നടക്കുന്ന എല്ലാ വ്യാഴാഴ്ച നടക്കുന്ന സ്വലാത്തുണ്ട്, അതിന് 2 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ഉണ്ട് എന്നാണ് ചരിത്രം പറയണത്. അന്ന് മമ്പുറന്തങ്ങൾ തുടങ്ങി വെച്ച സ്വലാത്ത് ഇന്ന് വരെ മുടങ്ങിയിട്ടില്ലല്ല ആ മജ്ലിസ്. ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ എല്ലാവരും പറയണ്ട, എല്ലാ വ്യാഴാഴ്ചയും സ്വലാത്ത് ഉണ്ടാവും കേട്ടോ. പിന്നെ മമ്പുറന്തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പുത്രന് ഫസൽ പൂക്കോയത്തങ്ങളതിന് മക്കാമിന്റെ ഇങ്ങനെ നേതൃത്വം വഹിച്ചിൻ്റെത്. പിന്നെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെന്താട്ടി നാട് കടത്തി. പിന്നെ സഹോദരി ഷരീഫ കുഞ്ഞുബീവിയുടെ ഭർത്താവ് അലവിയെയാണ് പിന്നെ അതൊക്കെ ഏൽപ്പിച്ചത്. അതിന്റെ ശേഷം പിന്നെ 1990 നവംബറിൽ ജിഫ്രി കുടുംബം മക്കാം ദാറുൽഹുദ എന്നൊക്കെ പറയാം, ദാറുൽഹുദ മാനേജിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ഇപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും ദാറുൽഹുദന്റെ കീഴിലാണ്. അപ്പൊ മക്കളെ, നമ്മൾ പോന്ന് ഇപ്പൊ എവിടെ എത്തിക്കണേ, പരപ്പനങ്ങാട് ബീച്ചിലെത്തിക്കണം. പരപ്പനങ്ങാട് ബീച്ച് കണ്ട് കടന്നപ്പോൾ കണ്ടില്ല എന്തോ ഒരു കച്ചവടങ്ങളാന്നോ. നമ്മളിപ്പോ ഇവിടക്ക് വന്നിട്ട് കൊറേ ഇക്കണ്ടാ, കോഴിക്കോട് അതേപോലെ മറ്റോടത്തൊക്കെ എന്താ കൂട്ടായി ആ ഭാഗത്തൊക്കെ നമ്മൾ പോയി, ഇങ്ങോട്ട് വല്ലാതെ വരലില്ലേനും. അപ്പൊ ഇവിടെ കണ്ടില്ല എന്തെല്ലാം ഐറ്റംസിലാ, മാങ്ങ, അരിനെല്ലിക്ക, നെല്ലിക്ക, അങ്ങനെ പല ഐറ്റംസിൽ ഉപ്പിലിട്ട് വെച്ചേക്കണ കൈതച്ചക്ക, പിന്നെ കുട്ടികൾ കഴിച്ചണ ഓരോ സാധനങ്ങൾ അത് വേറെ. ഇവിടെ കച്ചവടങ്ങളൊരു പൂരാണ് കേട്ടാ. പിന്നെ കടപ്പുറത്ത് കാറ്റുള്ളതായിരിക്കുമ്പോൾ എല്ലാവരും തന്നെ വാങ്ങും ചെയ്യും. ഇവിടെ കണ്ടില്ല മത്സ്യബന്ധനത്തിലുള്ള കുറേ ബോട്ടുണ്ട്. കുട്ടികളെയും വല്ലോലെയും ഒരേപോലെ ആകർഷിക്കണ നല്ല അടിപൊളി പമ്പരങ്ങളും എല്ലാ കളിക്കോപ്പും ഉണ്ട്. ഇതോ പിന്നെ കടലത്തെ കാറ്റായത് കൊണ്ട് തന്നെ എല്ലാ പമ്പരങ്ങളും ഒരേപോലെ കറങ്ങണുണ്ട് കേട്ടോ. അപ്പൊ ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു കാറ്റുള്ള സ്ഥലമാണല്ലോ, നല്ല രസമാണ് വൈകുന്നേരം ഇങ്ങനെ വന്നിരിക്കാൻ. ഇപ്പാക്ക് ഉടുക്ക് പോവാന്ന് പറഞ്ഞാൽ ആദ്യം ഇപ്പാന്റെ മനസ്സിൽ വലിയ കടൽ തീരം എന്നിട്ട് കടപ്പുറത്തേക്ക് പോവാന്നറിയും. ഇവിടെയാണ് പിന്നെ കുറെ ആൾക്കാർ പന്ത് കളിച്ചിട്ടുണ്ട്, പിന്നെ പല കളിയിൽ ഏർപ്പെട്ട കുറെ കുട്ടികളൊക്കെ ഉണ്ടിട്ട് എല്ലാവരും തരിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളീ പരപ്പനങ്ങാടി കടലിന്റെ നടുക്കൂടെ റോഡ് ഉണ്ടിട്ടാ, ഇതാണ് ആ റോഡ്. അപ്പൊ കുറേ അങ്ങോട്ട് തലക്കൊക്കെ പോകണം. ആ അറ്റത്ത് കണ്ടെത്തിയാലേ ശരിക്ക് കടലിന്റെ നടുവ് നിൽക്കുന്നൊരു ഫീല് നമുക്ക് വരും കേട്ടോ. അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ കൊറേ മീൻ പിടിച്ചാൽ പോണ ബോട്ടുണ്ട്. അപ്പൊ തെരന്റെ ശക്തി കുറക്കാൻ വേണ്ടി നടുവ് കൂടെ ഒരു ബണ്ട് ഇങ്ങനെ കെട്ടിയിക്കാണ്. സൂര്യാണെങ്കിൽ അസ്തമിക്കാൻ നിൽക്ക, നല്ല അടിപൊളി വ്യൂ കിട്ടാ, നല്ല ഈവനിങ് വ്യൂ. അപ്പൊ നമ്മള് നടന്ന് ഏതായാലും ആ ഒരു അറ്റത്ത് കണ്ടെത്തിക്കണ്ടാ. ഇതിന്റെ ഇടയിലുള്ള കുറച്ച് വീഡിയോകളൊക്കെ ഉണ്ട്, വലിയ വലിയ പാറക്കല്ലുകൾ JCB കൊണ്ടൊക്കെ നിരത്തി ഇങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കിയൊരു കാഴ്ചയൊക്കെ. അതൊന്നും ഞാൻ ദീൽ എടുത്തിട്ടില്ല, അത് ഞാൻ ഇൻഷാല്ലാ വേറൊരിക്കലും വിടുന്നുണ്ട്. ഇപ്പൊ കണ്ടില്ല ഇങ്ങനെ എന്തോ രസമുള്ള കാഴ്ചയല്ലേ, ആ ഒരു ഈ സമയം ഇങ്ങനെ ബീച്ച് പോയിരിക്കാറും ഭയങ്കര രസമാണ്. ഇത് പിന്നെ സാധാരണത്തെ പോലെയല്ല, മറ്റേ നമ്മൾ കടലിന്റെ തീരത്ത് ഇങ്ങനെ ഇരിക്കല്ലേ, ഇത് കണ്ടു നടുവിൽ നിൽക്കുന്ന ഒരു ഫീലാണ്ട് നമുക്ക് തോന്നുന്നത്. കണ്ടില്ലേ ഇവിടെ കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ഇങ്ങോട്ട് ഇതാക്കിയിട്ട് എല്ലാവരും ഇവിടെ വന്നിരിക്കണം. ശരിക്കും കടലിന്റെ നടുവിലിരിക്കണ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെടുന്നത്. ആ അറ്റത്ത് കുറെ ആൾക്കാരിരിക്കുന്നുണ്ട്, പക്ഷെ ഇത് ഇങ്ങോട്ട് നടുക്ക് ഇങ്ങോട്ട് ആയിട്ടേ നല്ലൊരു രസട്ടാ. പിന്നെ കാലക്കൊന്നും തെന്നിയാ പോയി, കാരണം അത്ര ആഴമുള്ള ഭാഗമാണ് ഇവിടെ. ഞാനാണെങ്കിൽ തലക്കിൽ വന്നിരുന്നേക്കുണ്ട്, ഉമ്മ പറഞ്ഞു വല്ലാതെ അങ്ങോട്ട് പോകണ്ട, കാരണം ഇത് പറഞ്ഞാൽ മനുഷ്യനിർമ്മിതമായ കല്ലുകളാണ്. ഇതൊക്കെ നിർമ്മിതം എന്ന് വെച്ചാൽ അതല്ല മനുഷ്യന്മാർ കൊടുന്നിട്ട്, അതുകൊണ്ട് തന്നെ പഠിച്ചോണ്ടാക്കി അത്ര ഉറപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒന്നൊരു ശക്തമായ ഒരു തെരണ്ടടിച്ചാൽ ഒന്നായിട്ടാണ് പോവും. ആ ഒരു രീതിയിലാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്.
പിന്നെ ചൂണ്ടലിടുന്ന കുറേ ആൾക്കാരുണ്ട്. ആ ഒരു ഇലക്ട്രിക് ചൂണ്ടലുണ്ടല്ലോ, അതാണ് സംഭവം. ഏതായാലും നമ്മളിവിടെ കുറേ നേരം ഇരുന്ന് കാണി തിരിച്ചു പോവുകയാണ്. ഹായ്, ശരിക്കും നടക്കേ, നടന്നോ നടന്നോ. സഫമോളെ കാല് നന്യം ചെയ്തിക്കണേ, പിന്നെ കാൽമ മണ്ണായിട്ടേ ഇവൾക്കൊരു സുഖം കിട്ടണില്ല കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ല, എത്രങ്ങാനും വലിയ പാറക്കല്ലുകാരാണ് കൊടന്ന് സൈഡ് കിട്ടുന്നോ. അപ്പൊ എനിക്കത് കണ്ടപ്പോ എന്താ തോന്നിയെന്ന്, കടലിലെ നടുവ് കൂടെ റോഡുണ്ടാക്കുന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു മൂസാനബി ഒരു വടിയോണ്ട് അടിച്ചപ്പോ രണ്ട് ഭാഗം എന്താ റോഡായി. അപ്പൊ ഫിറോവിന് ബാക്കിൽ വന്ന് ഫിറോവിന് വെള്ളത്തിൽ മുങ്ങി താങ്ങും, അങ്ങനത്തെ ഒരു ഓർമ്മ ഇട്ടത് ഇങ്ങനെ കണ്ടപ്പോഴേ. കടലിലെ നടുവ് കൂടെ റോഡുള്ളപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സംഭവം അടിപൊളിക്കണം. ആ ഭാഗത്ത് ഇതേപോലെ ഒരു ബണ്ട് ഉണ്ടാക്കി കണ്ടില്ലേ, ഒരു വരമ്പ് ഇങ്ങനെ കാണണേ. ഇതിന്റെ നടുവക്കണ എല്ലാ ബോട്ടിനെയും കൊടന്ന് നിർത്തണം കേട്ടാ, കണ്ടപ്പെടുക്കുന്ന. അപ്പൊ പിന്നെ തെരന്റെ ശക്തി കുറയും. സാധാരണ കടൽ തീരത്തെ ആ ഒരു ശക്തിയുള്ള തെരല്ല കേട്ടോ ഈ ഭാഗത്തുനിന്നുള്ളത്. ആ ഒറ്റ നോട്ടത്തിന് നമ്മൾ പോവാണെങ്കിൽ കടലിന്റെ നടുവ് കൂടെ ഇങ്ങനെ നടക്കണേ പോലെ നമുക്ക് തോന്നുന്നത്. ഒന്നണ്ട് ഇടിഞ്ഞാ കഴിഞ്ഞോട്ടോ, അത്ര ഉറപ്പൊന്നുമില്ല. കുറെ ഗ്യാപ്പുകളിൽ കുറെ മണ്ണും കുറെ കരിങ്കല്ല കൊടന്ന് ഇട്ട് പൊന്തിച്ചുണ്ടാക്കിയതാണത്. ഏതായാലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സൈഡിലൊക്കെ ഫുള്ള് കരിങ്കല്ലാണ്, നടുഭാഗത്ത് കുറേ മണലും കൊടുത്തിട്ടിരിക്കണേ, പിന്നെ കുറേ പാറക്കഷ്ണങ്ങളും. ഒരു വലിയ തെര വന്നാലൊക്കെ ഒന്ന് ഇടിഞ്ഞ് പോകേണ്ട ഒരു ടൈമിങ്ങേ ഉള്ളൂ കേട്ടോ. കാരണം ആ ഒരു രീതിയിലാണിത്, വല്ലാതെ അങ്ങോട്ട് കെട്ടി ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ആ ഒരു മതിലിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് കുറേ ആൾക്കാരങ്ങനെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ചൂണ്ടലിടുക കേട്ടോ. നല്ല തണുത്ത കാറ്റും, അപ്പം ഞാനിങ്ങനെ കൈ കാട്ടി നിൽക്കേണ്ട, നല്ലൊരു സുഖം, നല്ലൊരു കടൽക്കാറ്റ് ഇങ്ങനെ കയ്യുമ്പോൾ തട്ടുമ്പോഴേ ശരിക്കും പറഞ്ഞാലേ കടലിൻ്റെ നടുവ് നിൽക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഇവിടെ. ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ്. പിന്നെ അതിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ ഒരു കെട്ടൽ കെട്ടിയിക്കല്ലേ. അപ്പോൾ പരപ്പനങ്ങാടി ബീച്ച് ഇങ്ങനെ അതിൻ്റെ പക്ഷേ ഞാൻ ആദ്യമായിട്ട് വരിക കേട്ടോ. ആ സംഭവം അടിപൊളിയാക്കണം. ആ എന്താ കടൽക്കാറ്റ് എന്നോ, നല്ലൊരു സുഖം, ഇവിടുന്ന് പോകാൻ തോന്നില്ല. അപ്പൊ ഇമ്മയും ഇപ്പയും കുട്ടികളും നടന്ന് കുറച്ച് മുന്നിൽ എത്തിയിക്കണട്ടാ. എനിക്കിവിടുത്തെ ഈ കാറ്റുകൊണ്ട് എന്താ രസമെന്നോ. പിന്നെ ഇടക്കിടക്ക് കുറച്ച് വലിയൊരു തെര വരുമ്പോളേ മൂത്തക്കൊണ്ട് അടിച്ചുമ്പോ തൊള്ളിലേക്ക് നാവുമൊക്കെ ആകുമ്പോൾ ഒരു ഉപ്പ് ഇട്ടാ. ഇവിടെ കണ്ടില്ല കൊറേ പാറക്കല്ല് കൂട്ടിയിട്ടിക്കണേ. പിന്നെ കുറേ ബോട്ടുകൾ ഇഷ്ടംപോലുണ്ട്, കുറേ മീനും. അതൊക്കെ ആ ഭാഗത്തുനിന്ന്, ഇപ്പം ഈ ഭാഗത്തേക്ക് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം ഒന്ന് കാട്ടി തന്നെന്ന് വിചാരിച്ചിന്. പിന്നെ ഈ റോഡ് കണ്ടപ്പോൾ ഞങ്ങൾ ഇതിലങ്ങോട്ട് നടന്നിങ്ങോട്ട് പോകുന്നു. അപ്പോൾ കണ്ടില്ലേ ആ സൂര്യൻ അസ്തമിക്കാനായി നിൽക്കണേ, നല്ല രസത്തെ ഈ സമയത്ത് ഇങ്ങനെ ഇവിടെ ഒന്ന് നിൽക്കുമ്പോഴേ. കുറേ മീൻ പിടിച്ചാൻ പോണ ബോട്ടുകൾ നിറച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഉണ്ട്. ഞാൻ ആ ഭാഗത്ത് പോകത്തോണ്ടാണ്. അപ്പൊ മക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകണം. ഇനിയിപ്പോ ഇരുട്ടായി തുടങ്ങിയല്ലോ, ഇനിയിപ്പോ നമുക്ക് നിസ്കരിക്കണം, എവിടെങ്കിലൊക്കെ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒക്കെയാണ്. അപ്പൊ നമ്മളീ കടലിലെ നടുവൊക്കെ ഇങ്ങോട്ട് വന്ന വഴി ഒന്നും കൂടി കാട്ടിത്തരും. അത് എങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ പടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ പടുക്കൂട്ടോ. കണ്ട് ഓരോരുത്തരോരും അവിടെ ചൂണ്ടലിടാൻ ഇരിക്കണേ. ഇത് മനുഷ്യന്മാരെ കൊണ്ട് വെക്കാൻ കഴിയും തോന്നുന്നില്ല, അത്ര വലിയ ഓരോ സൈസ് കല്ലുകളാണ്. എന്നാ ശരി മക്കളെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഞാനേ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇൻഷാ അള്ളാ. വയനാട് പോകാനൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പം എന്നാ ഓക്കെ കേട്ടോ.